ಒಂದು ಸಂಭಾಷಣೆ ಕಲಿಕಾಲದಲ್ಲೂ ವಿಶ್ವಮಾನ್ಯ ಗ್ರಂಥವಾಗಿ ಉಳಿದದ್ದು ಭಗವದ್ಗೀತೆಯ ಮಹಿಮೆ. ಅರವಿಂದರನ್ನು ಯೋಗಿಯಾಗಿ ಮಾಡಿದ್ದು, ವಿವೇಕಾನಂದರಿಂದ ಜಗದಗಲಕ್ಕೆ ವ್ಯಾಪಿಸಿದ್ದು, ಶಂಕರಾಚಾರ್ಯರನ್ನು ಭಾಷೆ ಬರೆಯುವಂತೆ ಪ್ರೇರೇಪಿಸಿದ್ದು, ಹಲವರ ಸಮಸ್ಯೆಗಳಿಗೆ ಸಮಾಧಾನ ಶಾಂತಿ ನೀಡಿದ್ದು ಇದೇ ಭಗವದ್ಗೀತೆ. ಅದು ಅರ್ಜುನನಿಗೆ ಧರ್ಮಕ್ಷೇತ್ರದಲ್ಲಿ ಶ್ರೀಕೃಷ್ಣ ಪರಮಾತ್ಮ ಬೋಧಿಸಿದ ದಿವ್ಯೋಪದೇಶವೇ ಭಗವದ್ಗೀತೆ. ಅಲ್ಲಿನ ಸಂಭಾಷಣೆಯನ್ನು ಸಂವಾದ ರೂಪದಲ್ಲಿ ಕಾಸರಗೋಡು ಚಿನ್ಮಯ ವಿದ್ಯಾಲಯದ ಬಾಲವಿಹಾರದ ಪ್ರಾಥಮಿಕ ವಿಭಾಗದ ಮಕ್ಕಳಿಂದ ನೂತನ ಪ್ರಯೋಗ ಇದೀಗ ನಿಮ್ಮ ಮುಂದೆ ಪ್ರಸ್ತುತಪಡಿಸುವವರು ಧೃತರಾಷ್ಟ್ರನಾಗಿ ಸಾರ್ವಿಕ, ಸಂಜಯನಾಗಿ ತನ್ವಿ ವಿಪಾಡ್, ಅರ್ಜುನನಾಗಿ ಅರವಿಂದ ಎರೈಲನ್, ಶ್ರೀಕೃಷ್ಣನಾಗಿ ಸಮೃದ್ಧ ಭಟ್. ಎಲ್ಲರೂ ನೋಡಿ ಆನಂದಿಸೋಣ. ദർശനങ്ങളിൽ പാണ്ഡവരുടെയും കൗരവരുടെയും വൈരാഗ്യം അവസാനം കുരുക്ഷേത്ര യുദ്ധത്തിലാണ് കലാശിച്ചത്. കൗരവരുടെ പിടിവാശി മൂലം സമാധാനപൂർവമായ ഒത്തുതീർപ്പിനും അടികാലാവ് വന്നതുകൊണ്ട് പാണ്ഡവർ കുരുക്ഷേത്ര യുദ്ധത്തിൽ യുദ്ധസന്നദ്ധരായി. പാണ്ഡവരുടെ പ്രതീക്ഷാ കേന്ദ്രമായ അർജുനൻ വില്ലാതെ വീരനായി യുദ്ധതലത്തിൽ പ്രവേശിച്ചെങ്കിലും ശത്രുസൈന്യത്തിൽ ശത്രുക്കൾക്ക് പകരം ആത്മബന്ധുക്കളെ കണ്ട് മനോവിഷമത്തിൽ അകപ്പെട്ടു. അവൻ പഠിച്ച ശസ്ത്രവിദ്യകളും സ്വായത്തമാക്കിയ സംസ്കാരങ്ങളുമെല്ലാം തന്നെ നിക്ഷിപ്തമായ കർത്തവ്യത്തിന് തടസ്സമായി ബാധിച്ചു. ഉത്തമ ഭക്തനെന്ന നിലയിൽ അർജുനൻ തന്റെ സഹോദരനോടും ബന്ധുക്കളോടും യുദ്ധം ചെയ്യുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ചുറ്റും ഉരുപ്പിലും ബന്ധുമിത്രാദികളും ആത്മസുഹൃത്തുക്കളും മുതിർന്നവരും രാജാധികാര മോഹത്തിനായി ഇത്രയേറെ പ്രിയപ്പെട്ടവരുടെ രക്തം ചിഹ്നമാണ്. സ്വന്തം സുഖത്തിനായി ആദരണീയരായ ബന്ധുമിത്രാദികളെയും സാമ്രാജ്യങ്ങളും അവയിൽ നിന്ന് നേടുന്ന സുഖങ്ങളും ശാശ്വതങ്ങളല്ലെന്നിരിക്കെ തന്റെ ജീവിതത്തെയും ഭാവിയിൽ ലഭിക്കാവുന്ന മുക്തിയെ തന്നെ താൻ എന്തിന് ബന്ധുബന്ധം കൊണ്ട് നഷ്ടപ്പെടുത്തണം? ഇതുപോലുള്ള ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ഇത്രയും ആത്മമിത്രനായ മഹാത്മാക്കളോട് ഘോരയുദ്ധം ചെയ്ത് അവരെ ഹിംസിച്ച് ഞാൻ എന്തിന് ജീവിക്കണം? വിഷാദത്തിൽ ആണ്ടുപോയ അർജുനൻ ക്ഷത്രിയ ധർമ്മം പരിപാലിക്കുവാനും തന്റെ കർത്തവ്യം നിർവഹിക്കുവാനും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച വാക്കുകളാണ് ശ്രീമദ് ഭഗവത്ഗീത. ഭാവയുഗത്തിൽ നടന്ന ഒരു സംഭാഷണം കലിയുഗത്തിൽ വിശ്വമാനവ ഗ്രന്ഥമായി ഇന്നും നിലനിൽക്കുന്നത് ഭഗവത്ഗീതയുടെ മഹാത്മ്യം വിളിച്ചുകൊടുക്കുന്നു. അരവിന്ദനെ യോഗിയാക്കി മാറ്റിയതും വിവേകാനന്ദനാൽ ലോകം മുഴുവൻ പ്രചരിക്കപ്പെട്ടതും ശങ്കരാചാര്യരെ ഭാഷ എഴുതാൻ പ്രേരിപ്പിച്ചതും മാനവരാശിയുടെ സമഗ്ര പ്രശ്നങ്ങൾക്കും ശാന്തിയും സമാധാനവും നൽകിയതും ഇതേ ഭഗവത്ഗീത. അന്ന് കുരുക്ഷേത്രത്തെ അർജുനനെ ശ്രീകൃഷ്ണ ഭഗവാൻ ബോധിപ്പിച്ച ദിവ്യോപദേശമാണ് ഭഗവത്ഗീത. അന്നത്തെ ആ സംഭാഷണം സംവാദ രൂപത്തിൽ ചിന്മയ വിദ്യാലയയിലെ പ്രൈമറി വിഭാഗം ബാലവിഹാര കുട്ടികൾക്കും ഭാവത്തിലും ഇത് അങ്ങയുടെ മുമ്പിൽ അവലംബിക്കും. ഇതിൽ ധൃതരാഷ്ട്രയ ലക്ഷ്യം നിൽക്കുന്ന സാന്ദ്രിക സഞ്ജയനായ തന്റെ നേതാവ് അർജുനൻ